അപ്പം ഷാഫി പറമ്പിൽ ഒരിക്കൽ കൂടി നമ്മളോടൊപ്പം ചേരുന്നത്. ഷാഫി, നമുക്ക് പുതിയതായി എന്തെങ്കിലും നിങ്ങൾ മേലെന്ന് ഏറ്റവും മേലെന്ന് താഴത്തേക്ക് ഇറങ്ങി, നേരത്തെ പറഞ്ഞ പാറയിലേക്ക് ഇറങ്ങിയോ? അവിടുന്ന് നോക്കുമ്പോ എന്താ നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ? ആ, ഈ താഴത്തെ ടീമിനോട് ഇനി മേലെ നിങ്ങൾ വന്ന വഴിയിലേക്ക് മേലെ വരേണ്ടതില്ല നിങ്ങൾ അറിയിച്ചിട്ടുണ്ടോ? എങ്ങനെയാ അതിൻ്റെ, അതെങ്ങനെയാ, അവരുമായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ? നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ഇതിൻ്റെ ക്യാമ്പുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ? ഇവിടുത്തെ താഴെയുള്ള ഇവരുടെ ബേസ് ക്യാമ്പുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ? ആ ഹെഡുമായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ? അത് അവരും മറ്റേ ടീമും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവില്ലേ? അല്ല, അപ്പൊ അവിടെ എത്തിയിട്ടുള്ള നിങ്ങളുടെ അവസ്ഥ അതാണെന്നുള്ളത് താഴെയുള്ള ടീമിനെ അറിയിക്കാൻ താഴെ ഇപ്പൊ നിങ്ങളുടെ ബേസ് ക്യാമ്പിലെ ആൾക്കാരോടൊന്ന് പറയൂ. ആണോ? അപ്പൊ എന്താ വേണ്ടേ? നമ്മൾ ഇവിടുന്ന് എന്താ ചെയ്യേണ്ടത്? എന്തെങ്കിലും പറയേണ്ടതുണ്ടോ? മറ്റേ ഈ നമ്മളെ ഡ്രില്ലിങ് എന്തെങ്കിലും ഇപ്പൊ തുടങ്ങാൻ പറ്റുമോ? അതോ വെളിച്ചം വന്നതിന്റെ ശേഷമാണോ തുടങ്ങുന്നത്? അതിൽ ബാബു ഇരിക്കുന്നതിന്റെ മേലെയാണ് എന്നുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ? നേരെ മേലെയാണെന്നുള്ളത്? ശരി ശരി, ഒന്ന് ഇവിടുന്ന് എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ കൊടുക്കേണ്ടതോ പറയേണ്ടതുണ്ടെങ്കിൽ അറിയിക്കണം കേട്ടോ. അവരിപ്പം ബാബു ഇരിക്കുന്നതിന്റെ മുകൾ ഭാഗത്തേക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അവിടുന്ന് ഓഡിയബിളല്ല, ഭയങ്കര ഓപ്പൺ ഏരിയ ആയതുകൊണ്ട് ശബ്ദം പിന്നെ അത്രത്തോളം അവർക്ക് പിന്നെ ഇതാവുന്നില്ല. പക്ഷെ അവർ ലൊക്കേഷൻ നോക്കുമ്പോൾ ഏതാണ്ട് അതിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അവർക്കിപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അവിടുന്ന് അവരതിൻ്റെ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ശേഷം ഒരു പക്ഷേ വെളിച്ചം കൂടെ വരുന്നതോടുകൂടി മറ്റു കാര്യങ്ങളുടെ ശ്രമങ്ങൾ ആരംഭിക്കാൻ ഉണ്ടാവുമല്ലോ. താഴത്തേക്ക് ഇറങ്ങണമെങ്കിൽ ഏതെങ്കിലും ഒരു സംവിധാനത്തിൻ്റെ സേഫ്റ്റിക്ക് അനുസരിച്ച് അപ്പോൾ അത് ചെയ്ത് താഴത്തേക്ക് ഹാങ് ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് നോക്കി ഒരു പിന്നെ അതിൻ്റെ പരീക്ഷണങ്ങൾക്ക് അവർക്ക് അതിൻ്റെ സുരക്ഷാ സംവിധാനങ്ങൾക്ക് പരിശോധിക്കേണ്ടി വരും. അപ്പോൾ അവരുടെ മറ്റേ സുരക്ഷാ സംവിധാനങ്ങൾ ഇപ്പോൾ അവർ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് അറിയുന്നു. പക്ഷെ ഡ്രില്ലിംഗ് തുടങ്ങിയിട്ടില്ല. അതിനൽപ്പം വെളിച്ചത്തിൻ്റെ കൂടെ വിദഗ്ധ സംഘത്തോടൊപ്പമുള്ള ആളുകളുമായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അവർക്ക് വഴി കാണിക്കാൻ വേണ്ടി ഇവിടെ കൊണ്ടുപോയ ആളുകളുമായിട്ടാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത്. അതിൻ്റെ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞു എത്തിക്കഴിഞ്ഞു എന്നല്ല. അപ്പോൾ ഞാനത് അവരോട് പറയാൻ ശ്രമിച്ച ഒരു കാര്യം, അവരെത്തിയ വഴിയിൽ തന്നെയാണോ ഇനി അടുത്ത ടീം വരേണ്ടത് എന്നുള്ളതിൻ്റെ കോർഡിനേഷൻ ബേസ് ക്യാമ്പുമായിട്ട് സംസാരിച്ചിട്ട് ഇപ്പോൾ അവരവിടെ എത്തി, അവർക്ക് ഓടിവളല്ല. അപ്പോൾ ഞാൻ വഴിയെ തന്നെ വേറൊരു ടീമും കൂടി പോകേണ്ടതുണ്ടോ? അതല്ല, അവർ വേറെ തരത്തിലാണോ അപ്രോച്ച് ചെയ്യേണ്ടത്? അപ്പം അവരെന്നെ സയൻറ്റിഫിക്കായിട്ട് അത് തീരുമാനിക്കുന്ന ആളുകളായിരിക്കും. എന്നാലും അപ്പോൾ തോന്നിയ ഒരു കാര്യം, ആ ദിശയിൽ ബേസ് ക്യാമ്പുമായിട്ട് സംസാരിച്ചിരുന്നു എന്നുള്ളതൊന്ന് കൺഫേം ചെയ്തു എന്ന് മാത്രം. ഈ വെളിച്ചം വന്നതിന് ശേഷം മാത്രമേ മറ്റു പ്രവർത്തനങ്ങളിലേക്ക് കടക്കാൻ കഴിയുന്നുള്ളൂ. ഇപ്പോൾ അവരവരുടെ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ കൂടെയുള്ള ആൾ പറയുന്നത്. അതൊരു പിന്നെ എക്സ്പേർട്ട് ഒപ്പീനിയൻ അല്ല, അയാളൊരു ലേമൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ അയാൾക്ക് അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ്. കൂടുതൽ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്.